ഇതാണ് ഇവരുടെ ഷീറിംഗ് ഷെഡ്. അതായത് ചെമ്മരിയാടിനെ എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ പൂടയെല്ലാം വെട്ടിയെടുത്ത് സെറ്റപ്പ് ആക്കണ അവരുടെ മെയിൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞ തൊഴുത്ത് പോലത്തെ ഒരു സംഗതിയാണിത്. എല്ലാം ഇവരുടെ ഫാമിംഗ് വർക്ക്സും നടക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പന്നീനൊക്കെ ഒരു വേട്ടയാടി വന്നിട്ട് അതിനെയും മാനിൻ്റെ കൊമ്പെല്ലാം സെറ്റപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓ മൂന്നാമത്തെ നമ്മുടെ മാൻ. ഞാൻ ആദ്യം മാനാണ് കേട്ടോ സ്കിൻ ചെയ്യാനായിട്ട് പോണത്. അപ്പൊ മാൻ സ്കിൻ ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ആദ്യം നമ്മുടെ ഈ കാലിന്റെ അതായത് ഇതാണ് ബാക്ക് ലെഗ് അല്ലെങ്കിൽ ഹൈൻഡ് ലെഗ് എന്ന് പറയും. ഇവിടെയാണ് റംസ്റ്റേക്ക് വരണത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ കാല് ഇവിടെ തൂക്കിയിടാനായിട്ട് ഈ ഗ്യാപ്പില് ഈ ബാക്കിലെ ചെറിയ ടെൻഡൻ വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ഇവിടെ ചെറിയൊരു നക്കിൾ വരുന്നുണ്ട് ഇവിടെ കട്ട് ചെയ്യുമ്പോ കേട്ടോ. അപ്പൊ അസുഖ അറക്കവാളം കൊണ്ടുവന്നുണ്ട്. ഇവിടെ കറക്റ്റ് ഈ നക്കിൾ ബോണിനോട് ചേർന്നിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതിന്റെ കുറച്ച് ഫ്രണ്ടിലേക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒരിക്കലും ബാക്കിലേക്ക് ആവുമായിരിക്കും. ഇതുപോലെ നമുക്ക് ഈ കാലിന്റെ ഈ പോർഷൻ കൂടെ കട്ട് ചെയ്യണം. അപ്പൊ നമ്മള് നമ്മുടെ കറുത്ത ആടിനെ തൂക്കി നോക്കിട്ടാ. അത് പണ്ടെല്ലാം കളഞ്ഞിട്ട് 25-24 കിലോ ഇറച്ചി തന്നെയുണ്ട്. 23-24 കിലോ ഇറച്ചി തന്നെയുണ്ട് അല്ലേ ചേട്ടാ. മാനിനെ കെട്ടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ റീസന്റ് അപ്പച്ചൻ വന്നിട്ട് നമുക്ക് മാനിന്റെ തൊലി പൊളിച്ചു വന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ആടിനെ അപ്പാസക്കെയും ഞാനും കൂടിട്ട് തൊലി പൊളിക്കണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മാനിന്റെ മെയിൻ ഇറച്ചി പീസൊക്കെ എന്താണെന്ന് നോക്കാം. എന്റെ രണ്ടാമത്തെ അടിച്ച ആടാട്ടെ വാൻ എന്റെ എല്ലൊക്കെ തകർന്ന് തരിപ്പണായി. നമുക്ക് ഈ ഭാഗം പ്രതി മച്ച് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കി നോക്കണം കളർ എവിടെയും മാറിയിട്ടില്ലെന്ന്. ഈ ഷാറ്റേഡ് ആയിട്ടുള്ള ഈ ഏരിയ നമുക്ക് കളയണം. പിന്നെ ഇതേ നോക്കിയാ അവിടെ നിന്ന് ഉണ്ട കേറിയിട്ട് ഇത് ഇവിടം വരെ ഈ ഷോൾഡറിന്റെ ഇതാണ് കേറിയ എൻഡ്. ഇവിടുന്ന് കേറി ഇതിന്റെ ഉള്ളിൽ കൂടെ കേറി ലങ്സ് കീറി ഈ കാലിന്റെ ഇപ്പുറത്ത് കൂടി എത്തിയിട്ടുണ്ട് ചേട്ടാ. ആ വീട്ടിൽ എന്തല്ലേ ഇവിടെ ഇവിടെ നിന്നൊക്കെ പോലത്തെ അവസ്ഥ കെട്ടിയിരിക്കും. അപ്പൊ ഞാൻ മാനിനെ എങ്ങനെയാണ് പോർഷൻ ചെയ്യുക, മാനിന്റെ ബെസ്റ്റ് പോർഷൻസ് എങ്ങനെ എടുക്കാന്ന് കാണിച്ചാലേട്ടാ. ആദ്യം ഇപ്പൊ നമ്മള് മാനെല്ലാം ക്ലീൻ ചെയ്ത് തൊലി എല്ലാം കളഞ്ഞ് നമ്മുടെ മാർക്ക് ചേട്ടൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആദ്യം ഫ്ലാപ്പ് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. ഓക്കെ, ഫ്ലാപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെഗിനോട് ചേർന്നിട്ട് ബാക്ക് ബോണിന്റെ അവിടെ നിന്ന് നമ്മൾ താഴ്ത്തി വാരിലിന്റെ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് എടുക്കുക. സാധാരണ ഇവര് ഇത് കഴിക്കാനായിട്ട് യൂസ് ചെയ്യില്ല. നമുക്കിത് നല്ല എന്താ പറയാ സ്റ്റൂ ഉണ്ടാക്കാനും ബോയിലപ്പ് ഉണ്ടാക്കാനും അതായത് മീൻ നമ്മുടെ എന്താ പറയാ ഹാങ്ങി ഒക്കെ ഉണ്ടാക്കാൻ അടിപൊളി മീറ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ താഴെ ഒരു മാറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ അരിക്കുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് ഫ്ലാപ്പ് കിട്ടി കണ്ട, രണ്ട് ഫ്ലാപ്പ് ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യും. ഇവിടെ എങ്ങനെയാണോ നമ്മളെടുത്ത് കൊണ്ടുവരുന്ന വഴിക്കാണോ വണ്ടിയിൽ ഇട്ടിട്ടാണോ എന്നറിയില്ല. നമ്മുടെ ടെൻഡർ ലോയൻ ശരിക്കും കട്ടായി പോയി, ഹെവി എന്തോ വെയിറ്റ് ആയ കാരണമാണോ അതാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെൻഡർ ലോയൻ ഒന്ന് എടുക്കാൻ പോകണം. ഇതാണ് ടെൻഡർ ലോയൻ, നമ്മൾ സിർ ലോയൻ അതുപോലെ തന്നെ എന്താ പറയാ ടീ ബോൺ എന്ന് കേട്ടിട്ടില്ലേ, ഇതിനെ ഇങ്ങനെ 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 കട്ട് ചെയ്യുന്നതിന് ടീ ബോൺ എന്ന് പറയാ. അപ്പൊ നമുക്കിത് ഇവിടെ ഇതിന്റെ ഒരു സൈഡില് സിർ ലോയിനും ഒരു സൈഡില് എന്താ പറയാ നമ്മുടെ ടെൻഡർ ഐ ഫില്ലറ്റും വരുന്ന നമ്മുടെ രണ്ട് ടെൻഡർ ലോയൻസ് ആണ് ഇത്. ഇതിനെ ഞാൻ പുള്ളി ഇതെടുക്കാൻ പോവാണ്. ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സത്യം പറഞ്ഞ ഇതിന്റെ പരിപാടി മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. ഓക്കെ കണ്ട, സോ നമ്പർ വൺ ടെൻഡർ ലോയിൻ, ടെൻഡർ ലോയിന്റെ കേട്ടപാട് തീർന്നു കേട്ടോ. പെടി കൊണ്ടിട്ടില്ല കേട്ടാ, നമുക്ക് മാനിന്റെ കഴുത്തിലാണ് കൊണ്ട പൊട്ടുണ്ടായിട്ടുള്ളത്. എങ്ങനെ ഈ തൂക്കിയിട്ടപ്പോ പൊട്ടിയിട്ടുള്ളതെന്നോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ലെഗ് പീസ്, നമ്മുടെ വാരി, ഇനി രണ്ട് കൈക്കൊറു. അതല്ല വെച്ചെങ്കിലേ ഈ ഇറ്റലിയിൽ പറഞ്ഞിട്ടില്ലേ ഒസോബുക്കോ എന്ന് പറയോ, മറ്റേ എന്താ പറയാ ലാമ്പിന്റെ മറ്റേ ആടിന്റെ ഒക്കെ ലാമ്പ് ഷാങ്ക് എന്ന് പറയില്ലേ, അതുപോലെ മറ്റേ ഡിയറിന്റെ ഷാങ്ക് വരുന്ന ഭാഗമുണ്ട്. അതായത് കൈയ്യ്, ഇത് നക്കിള്, നക്കിളായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ഈ ഭാഗമാണ് ഷാങ്ക് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. യു കാൻ യു ഹോൾഡ് ദിസ് ഫോർ മീ പ്ലീസ്. ലൈറ്റ് ഇല്ല ഇങ്ങനെ തൊട ഇത് ആ ഉണ്ടോ
ശരിക്കും നമ്മുടെ കോഴിയുടെ കൈ പതിരി ഇങ്ങനെ തിരിഞ്ഞു പോരില്ലേ, അതുപോലെ തന്നെ ലാമ്പിന്റെയും പോലെ ഈസിയാണ് കേട്ടാ. കണ്ട അമ്മി ലാമ്പല്ല മാനാണിത്. കണ്ട ഒരു കൈ ഞാൻ നിങ്ങൾക്ക് ശരിക്ക് കാണിച്ചു തരാം. വാരിയോട് ചേർന്നിട്ട് കട്ട് ചെയ്യുക, അപ്പൊ ഇങ്ങനെ പൊളിഞ്ഞു പോരും. ഓക്കെ കഴുത്തിനോട് ചേർത്തിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. രണ്ട് ഷാങ്ക്, ഓക്കെ ഷോൾഡർ കേട്ടോ, അത് ഷോൾഡർ ഈ ഭാഗം ഷാങ്ക്. ഓക്കെ ഇനി നമുക്ക് എടുക്കേണ്ട ഭാഗമാണ് ഈ നട്ടല്ല് കണ്ട. ഈ നട്ടലിന്റെ ഉള്ളില് നിങ്ങൾ വാരിയോട് ചേർന്നിട്ട് ഇപ്പോ ബീഫിന്റെ ഒക്കെ പറയുകയാണെന്ന് വെച്ചെങ്കില് എന്താ പറയാ, സ്കോച്ച് ഫില്ലറ്റ് എന്ന് പറയും. ഈ റിബിനോട് ചേർത്ത് കട്ട് ചെയ്ത് എടുക്കുന്ന ഈ ഭാഗമാണ്. ഇതിന് നമ്മൾ ലോയൻ അല്ലെങ്കിൽ ലോയൻ എന്ന് പറയണം. അതായത് ഈ രണ്ട് ഭാഗത്തും ഉള്ളിൽ നല്ല സൂപ്പർ ഇറച്ചിണ്ട്. അപ്പൊ ഇതാണ് ബാക്ക് ബോൺ. ഇതിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ് ലോയൻ, നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് കേട്ടോ. ബാക്ക് ബോണിനോട് ചേർത്തിട്ട് സ്ക്വീസ് ചെയ്തിട്ട് മീൻ ഫില്ല ചെയ്യുന്ന പോലെ എടുക്കണം. ഓക്കെ അധികം മീറ്റ് കളയാണ്ട് എടുത്തോളൂ കേട്ടോ ബാക്ക് ബോണിനോട്. നിങ്ങൾ എപ്പോഴെങ്കിലും വല്ല അടിനെയാ എന്തിനെങ്കിലും ചെയ്യുന്നെച്ചെങ്കില് ഓൾ ദ വേ നമ്മുടെ റമ്പ് വരുന്ന ഭാഗമില്ലേ, ഈ കാലിന്റെ ഏറ്റവും അടി വരെ അവിടെ വരെ പോണം കേട്ടോ. ഓക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എനിക്ക് പോർഷൻസ് അറിയുന്നേ ഉള്ളൂ. ഓക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ചെയ്യണത്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് അറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്ര തന്നെ. ഇത് കണ്ട നല്ല സൂപ്പർ ലോയൻ ഒരെണ്ണം കിട്ടിയത് കണ്ട. ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം കിട്ടും. ഓക്കെ ഒന്ന് ഇവിടെ ഒരെണ്ണം. അപ്പൊ അത് നമ്മുടെ ബാക്ക് ബോൺ നമുക്കിവിടെ ശരിക്കും കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ കത്തിയിറക്കുക, താഴത്തേക്ക് പുള്ളിയ, ഓൾ ദ വേ നെക്ക് അവസാനിക്കണം അവിടം വരെ. ഇത് കണ്ടോ നമ്മുടെ അടുത്ത ലോയൻ, ഇതിന്റെ മുകളിൽ ചെറിയൊരു സിൽവർ സൈഡുണ്ട്, അത് കുഴപ്പമില്ല കേട്ടാ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതേ ഇതിന്റെ വാൽവശത്തിന്റെ അവിടെ ചെറുതായിട്ട് കത്തി അറിയാണ്ട് ഒന്ന് പാളിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല സൂപ്പർ രണ്ട് മാനിന്റെ ലോയൻ കിട്ടിയിട്ടുണ്ട്. ലഫ്ലിയാണ്, പാൻ ഫ്രൈ ചെയ്യാൻ ലഫ്ലി. ഓക്കെ ഇപ്പൊ കണ്ടില്ല, ഇനിയിപ്പോ പ്രതിമച്ച ഒന്നുമില്ല, രണ്ട് കാലം തന്നെ ഉള്ളൂ. ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം എന്താ പറയാ നമുക്ക് കുക്ക് ചെയ്യുമ്പോ ഗ്രില്ല് ചെയ്യുകയാണെച്ചെങ്കിൽ ഈ ഭാഗം വെട്ടിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ചേട്ടാ എനിക്ക് വലിയ കത്തി കൊണ്ടുവന്നുണ്ട്. കണ്ട നമുക്ക് വാരി വേറെ എടുക്കാം. ഇതിപ്പോ രണ്ട് കാലുണ്ട്, ഇനി രണ്ട് കാലിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ചന്തിയിൽ അവിടെ വെച്ചിട്ട് ഇത് രണ്ടും കട്ട് ചെയ്യണം. ഓക്കെ ചണ്ടി പോളു ചണ്ടി വെരി ഗുഡ് ലവ്ലി. ഇതിൽ നിങ്ങൾ കണ്ട മസിൽസ് പോയിട്ടുള്ള ഈ ഈ സിൽവർ സിൽവർ സൈഡ് കാണുന്ന ഓരോ ഭാഗവും ഓരോ മസിലും ഉണ്ടാ, നമുക്ക് നോക്കി നോക്കാം. മസിൽ പിടിക്കാതെ കേട്ടേ പുള്ളി വിറ്റൊക്കെ അടിക്കുന്നുണ്ട്, മസിൽ പിടിക്കാതെ എന്നോട് കട്ട് ചെയ്യാൻ ഇത് കണ്ടോ കറക്റ്റ് നമ്മള് നമ്മുടെ ഇറച്ചി കറക്റ്റ് ഇങ്ങനെ നോക്കി എടുക്കുകയാണെങ്കിൽ മസിലിന്റെ ഇടയിൽ കൂടെ കട്ട് വരാതെ സൂപ്പറായിട്ട് സുഹൈല ഇതൊക്കെ നോക്കി പഠിക്കുന്നില്ലേ. ഓഫ് കോഴ്സ് നാ, എന്നിട്ട് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ചെയ്യണില്ലോ. മറ്റേ കാല് സുഹൈല ടച്ചണേ എന്താവോ. ഇത് കണ്ട ഒരു സൂപ്പർ പോഷൻ ഒരെണ്ണം. ഇത് വേറൊരു മസിലിരിക്കണു, ഇത് വേറൊരു മസിലിരിക്കണു, നമുക്ക് അത് ഇതുപോലെ പിരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ചിക്കനൊക്കെ ബോൺലെസ് ചെയ്യണ പോലെ മാനിനെ ബോൺലെസ് ചെയ്യാം. കണ്ട രണ്ടാമത്തെ മസില്, ഇനിത് മൂന്നാമത്തെ മസില്. ഓക്കെ ഇവിടെ ഇതിന്റെ ബോണുണ്ട്, അപ്പൊ ബോണിന്റെ മോളിൽ കൂടെ ചെത്തിയിരിക്കണം, ഇല്ലാച്ചെങ്കിൽ അതിന്റെ മുകളില് കട്ട് വരും. ഇത് കണ്ട ഇപ്പൊ നമ്മുടെ ഷാങ്ക് കേട്ടാ, അതിന്റെ ബോണ് നമ്മൾ ഊരിയെടുത്തു. ഇതിന്റെ മുകളിൽ ഇതിന്റെ ബ്ലേഡ് ഉണ്ട്, ബ്ലേഡ് ബോൺ എന്ന് പറഞ്ഞ നമ്മുടെ എന്താ പറയാ പെൽവിക് ബോൺ എന്ന് പറയില്ലേ, പെൽവിക് ബോൺ എന്ന് പറയുന്ന ബോണാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ബോണ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഈ റമ്പ് മൊത്തം നമുക്ക് മൊത്തേ എന്താ വെള്ളി വരാന്ന് വെച്ചിട്ട് ഇരിക്കുന്നു ഞാൻ. ഇപ്പൊ ഇത് അതിന്റെ പെൽവിക് ബോണ് അത് നമ്മൾ മാറ്റി. ഇപ്പൊ ഇതേ
നമുക്ക് നമ്മുടെ മാനിന്റെ റമ്പ് അതായത് ബാക്കിലെ ബോൺ കിട്ടിയിട്ടുണ്ട് കണ്ട. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ള എന്തെങ്കിലും സ്റ്റഫിങ് വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നൈസ് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഇതിനെ. റോസ്റ്റ് ചെയ്യാൻ ഈ പോർഷൻ ഭയങ്കര അടിപൊളി. അങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് കിട്ടും. കുറച്ച് ഫാറ്റ് എല്ലാം മുകളിലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മറ്റേ ആടിനെ കൂടി ക്ലീൻ ചെയ്യാണ്ട് എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടാ. ഇവന്റെ വെടി ഉണ്ടാകണ്ടോ ഇവിടെ പോയിട്ടുള്ളത്? ഈ ഷോർ കാലിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് ഈ ബ്രസ്റ്റ് ഐ മീൻ ഈ വാരിയല് തുളഞ്ഞ് ദേ ഇപ്പുറത്തെ സൈഡിൽ വരെ ഡാമേജ് ആക്കിയിട്ടുണ്ട് കണ്ട. ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഈ ബുള്ളറ്റും. ഇത്ര വലിയ ആടിന്റെ അപ്പൊ ബുള്ളറ്റ് ആയിട്ട് അധികം തമാശ കളിക്കണ്ട. നമ്മളിന്ന് രാത്രി ഇതിനെ മൊത്തം ഇവിടെ തൂക്കിയിടാൻ പോവാട്ടോ. എന്നാൽ നന്നായി ഡ്രൈ ആവട്ടെ. ഞാൻ അപ്പൊ നമ്മുടെ മുട്ടനാടിന്റെ കൊമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുക കേട്ടോ. ദേവന്റെ തല ലുക്ക് അറ്റ് ദിസ്. ഇത് സെറ്റ് ആക്കിയിട്ട് വേണം വീടിന്റെ ചുമരിന്റെ മുകളിൽ പടച്ചു വെക്കാൻ. നമ്മുടെ ഇന്നത്തെ ഹണ്ടെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കുളിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ചെന്ന് അവിടെ ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ ദേ ഇവിടെ നല്ലൊരു ക്രീക്ക് ഉണ്ട് കണ്ടാ. നല്ല സൂപ്പർ ഒരു കുളി. ഇതിലെ എങ്ങനെ ഉണ്ടാവും? കുളിയായിരിക്കില്ലേ. അബാസക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡാ കുളിക്കാനായിട്ട്. അത് പറയണ കേട്ടോ, ഒന്നും അബാസക്കൊക്കെ കുളിക്കാറില്ലെന്ന്. അബാസക്കോ എങ്ങടാ പോണേ? പുള്ളി ഇവിടെ വന്നാ വെടി വയ്ക്കാൻ വന്നാ കുളിക്കാറില്ലാന്ന് പറഞ്ഞേ. ഈ വീഡിയോ കാണുമ്പോഴാണ് പുള്ളിക്കാരി സുമിച്ചേച്ചി അറിയുള്ളു അല്ലേ ഏട്ടാ. ദേ അവിടുത്തെ തൊഴിലുണ്ട്. വെള്ളത്തില് കുഴപ്പമില്ലാട്ടോ. നല്ല ഒരു സൈസുള്ള സാധനവൻ പാമ്പ് പോലെ കിടക്കുന്നവൻ കേട്ടാ. കുളിക്കാൻ വന്നപ്പോ ഇവനെ ഇവനിപ്പ എന്തെങ്കിലും കടിച്ചോണ്ട് പോവോ? ദേ പോണുണ്ടാവൻ ശരിയും പാമ്പ് പോലെ ഉണ്ട്. വാവ്. ഞാൻ ഫ്ലാപ്പിന്റെ കൂട്ടത്തിൽ കുറച്ച് ലെഗിന്റെ ഒരു ചെറിയൊരു പീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം ആദ്യം. ഇപ്പൊ നമ്മൾ കണ്ട രാവിലെ തൊട്ടിട്ട് ഈ മീറ്റ് തൂക്കിയിട്ടുള്ള കാരണം നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ചെറിയൊരു അല്ലേ നമ്മളെ നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി സെറ്റപ്പായി കറങ്ങി അടിച്ച് ഇവിടെ വരെ വന്ന് അല്ലേ ഏട്ടാ ഇങ്ങനെ ഫ്രഷ് മീറ്റ് കട്ട് ചെയ്ത് കഴിച്ച് തിന്നണ സുഖം വേറെ എന്ത് പെരുന്നാളോ പൂരം കൂടിയാ പോലും കിട്ടൂല. എന്താ അല്ലേ അല്ലേ സുഹേല സുഹേല എന്തോ പറയണ്ട വെച്ചിട്ട് പറഞ്ഞാന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പീസും കഴിഞ്ഞു കേട്ടാ. കഷ്ടി ഒരു 1.5 kg ഇറച്ചി ഉണ്ട് കേട്ടാ. നല്ല സൂപ്പർ ഫ്രഷ് മാനിറച്ചി. അപ്പൊ നമ്മുടെ ചട്ടി നല്ല സൂപ്പർ ആയിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എന്നല്ല ഇറച്ചിയിലൊന്നും ഇട്ടിട്ടില്ല. ഒന്നും ഇട്ടിട്ടില്ല. വാട്ടില്ല നന്നായിട്ട് ഇവിടെ കിടന്നിട്ട് മോരിയേട്ടാ നല്ല കളറ് വരട്ടെ. ഇവിടെ കിടന്ന് മൊരിഞ്ഞ് സെറ്റ് ആവട്ടെ അവൻ. എല്ലാവർക്കും ഇപ്പൊ നല്ല വിശപ്പാലേ. രാവിലെ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് സീരിയല് കഴിച്ചിട്ട് ഇവിടുന്ന് പോയതാണ്. എന്നിട്ട് ഇപ്പൊ ഈ മാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. നേരത്തോട് നേരെ ഏതാണ്ട് 10 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ഓടിയിരിക്കുന്ന സമയത്താണ് ഈ നമ്മളെ കാറ് പാർക്ക് ചെയ്തതിന്റെ തൊട്ട് പിന്നിൽ കുറച്ച് മരങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടാ. കണ്ടാ നമ്മുടെ നാട്ടിലെ സബർ ജില്ല എന്ന് പറയില്ലേ, അപ്പൊ അതിന്റെ പോലത്തെ ഒരു കായാണ് പേഴ്സ് എന്ന് പറയും. ഓ പേഴ്സൊക്കെ നമുക്ക് അറിയാന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് എനിക്കറിയാം.
ഇനി പാതവാ അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ ആ കാണുന്ന മരം കേട്ടാ, വലിയ മരം രണ്ടു മൂന്നും നിക്കണേട്ടാ. അതെല്ലാം ഓ എന്തെങ്ങനെ എമ്പക്കം വരുന്ന ഗ്യാസ് ആയിരിക്കൂലേ, ഭക്ഷണം കഴിഞ്ഞായിരിക്കും. ഇപ്പത്തൊരു ചെറിയൊരു മരം നിക്കണേ, അത് പ്ലമ്മാണ്. ആ പ്ലമ്മിന്റെ ബാക്കിൽ ഗ്രീൻ ആപ്പിൾ നിക്കണ്ട്. നമുക്ക് അപ്പൊ ആക്ച്വലി കുക്കിങ്ങിന് കുറച്ച് മധുരം നല്ലതാ, കുറച്ച് പുളിയും. അപ്പൊ ഗ്രീൻ ആപ്പിൾ നമുക്ക് പുളിയായിട്ടും ഈ നിക്കണ പേഴ്സ് നമുക്ക് മധുരമായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ അപ്പൊ പോയിട്ട് പറിച്ചിട്ട് വരാട്ടാ. ഈ മരം എന്ത് വലുതാ നോക്കിയാ, ഉള്ളു പേഴ്സ് അതിന്റെ മുകളില്. പക്ഷെ ഇവര് ശരിക്കും നോക്കണില്ല, അത് കാരണം എല്ലാം മണ്ടേജ് പിടിച്ചിട്ട് നിക്കണ്. ഞാൻ ആദ്യം പറിച്ചത് വേറെ വെറൈറ്റി പേരാണ്. ഇപ്പുറത്തെ ഗ്രീൻ ആപ്പിൾ നിക്കണ്ട്, നമുക്ക് കണ്ട ഈ നിക്കണ ആപ്പിൾ മരണം കണ്ട, ആപ്പിൾ കണ്ട, കേടായിക്കണ കണ്ട, ഇത് കണ്ട, രണ്ടെണ്ണം പറിച്ച സുഹൈല. ആപ്പിൾ പുള്ളിയല്ലേ, ഞാൻ നേരത്തെ കഴിച്ചു നോക്കി, പുള്ളിയല്ലേ, ആപ്പിൾ പുള്ളി. പുള്ളിയാ, എന്ത് പുള്ളി? പുള്ളി റൈപ്പാണ്. ആ പുള്ളി റൈപ്പ്. ഞാൻ ആപ്പിൾ പുള്ളിയല്ലേ എന്നുള്ളത് വെള്ളി അടിച്ചിട്ട് പുള്ളി നാക്കി കാണുന്നു. വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ ആപ്പിൾ. ആണോ, പക്ഷെ പഴുത്തിട്ടില്ലേ ഇത്. ആപ്പിൾ പറിക്കാൻ പോയ നേരത്തെ അവിടെ വാക്ക ചെറിയ പെരുമാറ്റം, അതെടുത്തിട്ട് അങ്ങോട്ട് മറിച്ചും തിരിച്ചും വെച്ചു. ഇപ്പൊ അതിന്റെ ഒരു സൈഡില് കളർ ആയിട്ടില്ല കേട്ടാ മണ്ടൻ. ഇത് ചിരിക്കണം. ഏയ്, ഹു ആസ്ക് യു ടു ടേൺ മൈ കുക്കിംഗ്? മൈ ഹു ഡോണ്ട്, മൈ ഹു ഡോണ്ട്. ഓരോ വള്ളികൾ ഉണ്ടാവും. എന്തുണ്ടേ, യു ഏറ്റ് ദ ആപ്പിൾ? ഐ ബ്രിംഗ് ഇറ്റ് ഹിയർ ടു ഡു ദ കുക്കിംഗ്. Was it me? Pura kya ho gaya tere ko aaj? Was it me? Then what the hell you did my? Ye nalla brown aayittu kanda. Ee side la thee koodalullu. Hey, you can't complain. At least ingane engil or setup kittiyallo. Appo dey nalla super aayittu brown aayittu varundi ta. Pinni namukku endha cheyanda chale idile korchu spices cherkanam. Okay? ഞാനിന്ന് കുറച്ച് ആഫ്രിക്കൻ സ്പൈസസ് മേടിച്ചിട്ടുണ്ട്. ആഫ്രിക്ക എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇത് കുറച്ച് നമ്മുടെ മിളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. പെറി പെറിയൊക്കെ അങ്ങനെ സംഭവം കേട്ടിട്ടില്ലേ? അപ്പോൾ അതാണ് ഞാനിന്ന് ഇതിൽ ചേർക്കണേ. ഇപ്പോൾ തെച്ച് മാജിക് ഒന്നും ഇല്ല കേട്ടോ. ഇതാകുമ്പോൾ വൺ ഷോട്ടിൽ എല്ലാം കിട്ടുമല്ലോ, അതുകൊണ്ടാണേ. വാവ്, നൈസ്. ലുക്ക് അറ്റ് ദാറ്റ്, വെരി വെരി ഗുഡ്, സോ നൈസ്. Lovely, yeah? Too good, my. അപ്പൊ ഞാൻ സ്പൈസസ് എല്ലാം ഇട്ടു, ഒന്ന് മിക്സ് ചെയ്യാണ് വീണ്ടും. വാവ് ചേട്ടാ, എങ്ങനെയുണ്ട്? കാണാൻ തന്നെ ഒരു അഴകുണ്ടല്ലോ അവനെ. ഇതെപ്പാവെന്ന് നോക്കിട്ടായിരിക്കണേ. നേരത്തെ ഇട്ട സ്പൈസിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവില്ല, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണ്. ഇനി ഞാനിതിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വാവ്, വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ഫ്ലേവർ കളയണ്ട കേട്ടാ. അടി കരിയായിരിക്കാനായിട്ട് ഒരു തരിയെ വേണ്ടു. ഓക്കെ, ഡൺ. ലവ്ലി. ഹാഫ് ആൻ അവർ ടു കുക്ക്. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വയ്ക്കാം. മൂടി വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ വേണ്ട. അപ്പാ എന്താ സാധനം, ഒരു വീട് പോലെ ഇരിക്കുന്നു. ഇപ്പോൾ ബാക്കിൽ ഐക്കോണിക് ആയിട്ട് എൻ്റെ ജെട്ടി കുളി കുളി കഴിഞ്ഞ് കഴുകാട്ടത് ഉണ്ടെന്ന് പറയണേ. ഏത് നേരം ഇപ്പം അതാ കാണണേ. എന്താണ്ടാ ഞങ്ങൾ കാണുന്നത്? ആ ഫ്രെയിം നോക്കിക്കോ. ഓക്കെ, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട് ഞാൻ നല്ല മേടിച്ചത്, പിന്നെ കുറച്ച് നമ്മുടെ സ്വീറ്റ് പൊട്ടേറ്റോ മധുരക്കിഴങ്ങ് അതുണ്ട്. ഇത് രണ്ടും ഞാൻ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്തിട്ട് ഈ തീയിലേക്ക് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചുട്ട് കിട്ടും. എന്താ ചേട്ടാ ചിരിക്കുന്നത്? വന്നപ്പോൾ ചേട്ടനും ചിരിയ. ജെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, മലയാളീസിൻ്റെ പ്രത്യേക ഒരു വികാരമാണ് തോന്നുന്നത്. ജെട്ടി എന്നുള്ള വേർഡ് ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള മലയാളി. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് ചൂടാൻ പോണ നേരത്ത് എന്താ ചെയ്യണ്ടെച്ചാല്, ചെറിയ ഒരു ഇങ്ങനെ കത്തി എടുത്തിട്ട് രണ്ട് മൂന്ന് ഓട്ടം ഇടുക. ഓക്കെ, രണ്ട്. നിലത്തെ നിറച്ച ആട്ടുംകാട്ട ആട്ടുംകാട്ടത്തില് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ലഫ്ലി മോപ്പോയ്. Eat the nature. No mahara on the. Peppercorns all in. Aattingata peppercorns all in. Sugail. Yappa de
ഉരുളക്കിഴങ്ങിന്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ്, എന്നിട്ട് ഇതിനെ പൊതിയാ. സ്വീറ്റ് പൊട്ടേറ്റോ ഞാൻ എന്താ ചെയ്യണ വെച്ചാല് ഭയങ്കര ചെറുതാണ്, ഇതിന് പിന്നെ ഉപ്പൊന്നും വേണ്ട കേട്ടാ. ഇത് ഞാനൊരു നാലെണ്ണം വെച്ചിട്ട് റാപ്പ് ചെയ്യാൻ പോവാ. ഈ തീ അങ്ങോട്ട് എടുക്കാവോ? ഞാൻ എവിടെയെങ്കിലും ഇട്ടോട്ടെ? ഇവിടെ ഇട, അവിടെ ഇടന്ന് പറയ, ഇവിടെ ഇട, അവിടെ ഇടന്നൊക്കെ പറയണ. എന്റെ വാച്ച് ഇപ്പൊ കത്തിപ്പിടിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഉള്ളി വേണം സ്റ്റൂവിലേക്ക്. അപ്പൊ ഉള്ളി ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ സുഹേലേ, വീഡിയോ ഒക്കെ കിട്ടണല്ലേ? ആ എന്റെ ഡയ, എന്റെ വീഡിയോയിലും നിന്റെ വീഡിയോയിലും സെയിം ഡയലോഗ് ആയിരിക്കും കേട്ടോ. ഞാൻ കച്ചറി ഉണ്ടാക്കും. നിനക്ക് പരിചയമുള്ള എന്തെങ്കിലും ഒരു പണി ഉണ്ടോ? നീ ഒന്ന് പറയുന്നേ. ഹണ്ടിങ് ആ ബസ് കേ ചെയ്ത്. ഇന്നും ഇവന്റെ വൈഫ് എങ്ങനെ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട തല്ലി കൊല്ലും മിക്ക കയറും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉള്ളി എന്താ ആദ്യം ചേർക്കാത്തേന്നല്ലേ നിങ്ങൾ പാലോചിക്കണേ? ഈ കറി കേട്ടാ, ഉള്ളി നമുക്ക് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കാരമലൈസേഷൻ സംഭവിക്കില്ല. നിങ്ങൾക്കറിയാലോ നമുക്ക് നല്ല സൂപ്പർ കളർ വരണം. അപ്പൊ അതായത് നമ്മുടെ ഉള്ളി കൂടിയിരിക്കണു. ഇതിപ്പോ നമ്മുടെ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇടാം. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഞാൻ ഇനി വീണ്ടും അടച്ചു വെക്കാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ പംകിനെ എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് കട്ട് ചെയ്യുന്നിട്ടില്ലേ. പംകിൻ്റെ ആദ്യം ഈ കൂന കളയണം. അപ്പോൾ ഇതേ നമ്മൾ ഇതിൻ്റെ കൂന പുറത്തേക്ക് എടുത്തു കണ്ട. ഇനി നമ്മൾ ഈ സെയിം കത്തി വെച്ചിട്ട് അതിൻ്റെ ഈ പോയിൻ്റ് വരുന്ന ഭാഗത്ത് കുത്തി താത്തുക. ഈസിയാണ്. കണ്ട, നമ്മുടെ പംകിൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പംകിൻ നമുക്ക് മൊത്തം ഒന്നും വേണ്ട, നമുക്കൊരു ക്വാർട്ടറൊക്കെ വേണ്ടു. കാരണം നമുക്ക് ഓൾറെഡി മറ്റുള്ള സ്റ്റാർച്ച് ഉണ്ട് കയ്യിൽ, സ്കിന്ന് ഞാൻ കളയണില്ല കേട്ടാ. അപ്പോൾ അതേ നമ്മുടെ പംകിനായി. ഇനി ഞാൻ നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേഴ്സ് ഇട്ടാണ്. പേഴ്സിനെ ഒരുപാട് ഭയങ്കര ചെറുതാക്കണില്ല ഞാൻ, വേറെ ഒന്നല്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പേഴ്സ് ഇഷ്ടപ്പെട്ടില്ല വെച്ചെങ്കിലോ, ഈ വൈൽഡ് മീറ്റിൻ്റെ കൂട്ടത്തിൽ മധുരം പുളി ആ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ നമ്മളിപ്പോൾ ഓർക്കൊക്കെ ആണെന്നുവെച്ചാൽ ആപ്പിൾ സോസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ കുറച്ച് പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പംകിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പേഴ്സ് ഇട്ടു. ഇനി ആപ്പിള്. ഓക്കെ, അപ്പോൾ റെഡി റെഡി. ഉള്ളി ഒന്ന് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് പടയ്ക്കാം. സെറ്റ്. You give me a look at this pipe to blow in the fire. Yeah. Idhar bhi hai na? We make roti. Jab phooke lagta hai tab nahi phooka. So the movie Three Idiots. She makes rotis. Dimag use karne ka hai. Scratches. Yeah. You said Fiji mein ye hai, to iske liye Fiji tak jayega kya? ആപ്പിളും നമ്മുടെ പേരും ചേർക്ക കേട്ടോ. നമ്മുടെ സ്വീറ്റ് പൊട്ടേറ്റോ നല്ല സൂപ്പറായിട്ട് ചുട്ടു വന്നിട്ടുണ്ട്. വാവ്, ലുക്ക് അറ്റ് ഇറ്റ്. കണ്ടിട്ടുള്ളിലേക്ക് പോകാം. അയ്യോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കുമ്പോൾ പറയാം, എനിക്ക് കരച്ചിട്ട് കണ്ണിൽ നിറച്ച് പോകാം. അയ്യോ, മീറ്റ് കുമരം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചുട്ട നമ്മുടെ മധുരക്കിഴങ്ങ്, നല്ല ചുട്ട മണം വേണ്ടിട്ടാ, അടിപൊളി. എങ്ങനെയുണ്ട് കുമര? എത്ര മിനിറ്റ് വെച്ചാണ് നമ്മളിപ്പോ കുമര? ഒരു 20 മിനിറ്റ് അല്ലേ?
ഇങ്ങനെ ഈ കാടിന്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചൂടാക്കി കഴിക്കാൻ നല്ല സെറ്റപ്പ് അല്ലേ? വേറൊരു അനുഭവം. അടിപൊളിയല്ലേ അണ്ണാ? ഹൗ ഈസ് കുമ്ര? ഗുഡ്. സ്വീറ്റ്. കുബൂസം പിടിച്ചോണ്ടിരിക്കണ ലൈറ്റ് എല്ലാം പോയി. നമ്മള് കുറച്ച് ലൈറ്റ് എല്ലാം കൂടെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ, സൂപ്പറായിട്ട് ശരിയായിട്ടുണ്ട്. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ദേ ഇപ്പോൾ നമ്മുടെ ആപ്പിളെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ട്. ഓക്കെ, ഇതിലും കൂടുതൽ ഗ്രേവി വേണോ ചേട്ടാ? ഏത് ഓക്കെയാണോ? ആ, കുബൂസിന് ഇത് മതി. നമ്മളിന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിലൊക്കെയല്ലേ കഴിക്കണേ. അപ്പോൾ സാധനം റെഡി ആയിട്ട് വന്ന് കുറച്ചുകൂടി നമുക്ക് സ്പൈസസ് ചേർക്കാം. നായ കുറച്ചിട്ട് ഇത് വന്ന് തിന്നോ. വാവ്, നൈസ്. പംകിനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തരണ്ട് കേട്ടാ. ഓക്കെ, അപ്പം റെഡി. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ പൊട്ടേറ്റോ നേരത്തെ വെച്ചാലും എടുക്കട്ടെ ചേട്ടാ. ഒരു പൊട്ടേറ്റോ, കുറച്ച് പൊട്ടേറ്റോ, അലുമിനിയം ഫോയിലെല്ലാം പോയി. തുറന്നു നോക്കാം. ദേ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് തൊലി, പക്ഷെ ഉള്ളിൽ കരിഞ്ഞിട്ടില്ല കേട്ടാ. വാവ്, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നൈസ്. Wow, country style kubus. Lovely, eh? Kubus too good. Endha setup Abbas kanne idea ta rim kandappa rim eduthu shigir aakana endanengil poli kandavade kaiyekka jorne red aayittu irikkane. Wow, adhiyum choodakkanda. നമ്മുടെ വീട്ടിലെ തകു പിള്ളേരൊക്കെ വിഷമിച്ചിട്ട് ഇരിക്കായിരിക്കും. കിരണും മരുമാമയും പിന്നെ ഗോൾഡും പ്രിങ്ങും എല്ലാവരും ഇത് കിട്ടാൻ പറ്റാഞ്ഞിട്ട്. അല്ലടാ ജിനോയേ, നിങ്ങൾക്ക് ഇതൊക്കെ മിസ്സായില്ലേ? അവയ്ക്ക് കുറച്ച് സ്റ്റ്യൂ കുബൂസിൻ്റെ ഉള്ളു. വാവ്, മിനിറ്റ്. ആ, പംകിൻ ലഫ്ലി ആപ്പിൾ സോഫ്റ്റ് ജുലും നേ പോലാണ്. അബ്ബാസ്ക്ക് എടുത്താ? എടുത്തു. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറഞ്ഞേട്ടാ? ഏ, ശരിക്കും പറ ഞാൻ ഉണ്ടാക്കി കാരണം നിങ്ങൾ പറയണ പോലെ അതിൽ നമ്മൾ ആ പേഴ്സ് ഇട്ടിട്ടുള്ള മധുരം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാ? ചെറുതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ റോസ്റ്റ് ചെയ്ത് ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കിക്കാ. ചുട്ടുള്ള നല്ല ഫ്ലേവർ ഉണ്ടാ ചുട്ടേനെ. മാനറച്ചിന് കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് പോകണ്ടാ? അടിപൊളിയല്ലേ. സത്യം പറഞ്ഞ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീലാണല്ലേ ഏട്ടത്? ചുട്ട ഉരുളക്കിഴങ്ങ്, പംകിൻ, നമ്മുടെ ഗ്രേവി കുറച്ച് വറ്റിപ്പോയി. വാവ്, നൈസ്. ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ഇതിന്റെ സെന്ററിലേക്ക് സ്ക്വീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുട്ട ഉരുളക്കിഴങ്ങ്. എന്റെ പൊന്നെ കൊതിയുടെ പോലെ. എനിക്കൊരു പേര് കിട്ടി. പേര് കുറച്ചും കുക്കാവാണ്ട്, സ്മൂത്ത് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പേറിന്റെ ഫ്ലേവർ എല്ലായിടത്തേക്കും എത്തിയിട്ടില്ല. കുറച്ചുകൂടി വേവിക്കണായിരുന്നു, പക്ഷെ എല്ലാവർക്കും വിശന്നിട്ട് കൂടി ഇരിക്കാൻ മേല. അപ്പൊ അടിപൊളി. അപ്പൊ ഇന്ന് നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അപ്പൊ നാളെ നമ്മള് ഈ സംഭവങ്ങളെല്ലാം എടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് നാളെ നമ്മളിവിടുന്ന് പോവും. അപ്പം നാളെ നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ മീറ്റെല്ലാം എടുത്തു വയ്ക്കുന്നതും
അത് കാണിക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ രാവിലെ കാണാം. ഓക്കെ, റെഡി റെഡി. Boom, bam.